നമ്മുടെ വീടുകളിൽ നാം പൊതുവെ മൃഗങ്ങളെ വളർത്താറുണ്ടാകും. എന്നാൽ ഇത് വന്യമൃഗങ്ങളായാൽ എങ്ങനെയുണ്ടാകും? പോരാത്തതിന് അവയെ കൈകാര്യം ചെയ്യുന്നത് വീട്ടിലെ കുട്ടികൾ തന്നെ. ഇത്തരത്തിലുള്ള കുറച്ച് വളർത്തു മൃഗങ്ങളെയും അവയുടെ പരിപാലകരായ കുട്ടികളെയും കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്യൂ. നമ്പർ 10, പിറ്റ്ബുൾ ആൻഡ് ബേബി. ലോകത്തിലെ ശക്തിശാലികളും അപകടകാരികളുമായ നായകളെ കുറിച്ച് മുൻപേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നായിരുന്നു പിറ്റ്ബുൾ എന്ന ഇനം. ഈ കഥയിലെ നായകൻ ഹൾക്ക് എന്നറിയപ്പെടുന്ന പിറ്റ്ബുള്ളാണ്. അമേരിക്കയിലെ ന്യൂഹാംഷെയറിലെ മാർലോൺ ഇലിസ ദമ്പതികളുടെ ഉടമസ്ഥതയിലുള്ള നായയാണ് ഹൾക്ക്. പൊതുവെ സുരക്ഷാ കാര്യങ്ങൾക്കും മറ്റുമായി പോലീസ് നാവിക സേനയിലാണ് പിറ്റ്ബുളുകൾ പ്രവർത്തിക്കുന്നത്. വളരെ ചുരുക്കമായാണ് ഇവയെ വീടുകളിൽ വളർത്തുകയുള്ളൂ. എന്നിരുന്നാലും ഹൾക്ക് ഈ വീട്ടുകാരോട് വളരെ സ്നേഹപൂർവ്വം പെരുമാറുന്നു. വീട്ടിലെ കുഞ്ഞിനെ വളരെ കരുതലോടെ സംരക്ഷിക്കുന്നു. സ്വന്തം കുഞ്ഞിനെ പോലെ ഈ കുട്ടിയെ നക്കി വൃത്തിയാക്കുവാനും ഹൾക്ക് വിട്ടുപോകാറില്ല. നമ്പർ 9, ലിവിംഗ് വിത്ത് ടൈഗേഴ്സ്. അടുത്തതായി പറയാൻ പോകുന്നത് കടുവകളെ ദത്തെടുത്ത് സ്വന്തം വീട്ടിലെ ഒരംഗത്തിനെ പോലെ വളർത്തുന്ന ആര്യ ബോഗർ എന്ന സ്ത്രീയെക്കുറിച്ചാണ്. ബ്രസീലിലെ മോറിൻഗെ എന്ന സ്ഥലത്താണ് ഇവരുടെ കുടുംബം താമസിക്കുന്നത്. 2015 സർക്കസിൽ ദുരുപയോഗം ചെയ്യപ്പെട്ട് അപകട നിലയിലായിരുന്ന രണ്ട് കടുവകളെ ആര്യ സംരക്ഷിക്കുകയും സ്വന്തം വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇവയെ പരിചരണങ്ങളിലൂടെ പൂർണ്ണ ആരോഗ്യമുള്ളവരാക്കി മാറ്റി തുടർന്ന് ഇവയെ വീട്ടിൽ വളർത്തിപ്പോരുകയും ചെയ്തു. ഈ കടുവകളും ആര്യയുടെ മക്കളായ ഡോസിനിറ, നയറ, ഉയറ എന്നിവരുമായി വളരെ കൂട്ടാണ്. ഈ കടുവകൾ യാതൊരു തരത്തിലുള്ള അപകടങ്ങളോ മുറിവുകളോ ഉണ്ടാക്കാതെ വളരെ സ്നേഹപൂർവ്വം ഈ വീട്ടിൽ താമസിച്ചു വരുന്നു. നമ്പർ 8, ലിറ്റിൽ ബോയ് ആൻഡ് പൈത്തൺ. പാമ്പുകളെ നമുക്ക് പൊതുവെ ഭയമായിരിക്കും. കൂറ്റൻ പെരുമ്പാമ്പിനൊപ്പം അന്തി ഉറങ്ങുന്ന ഒരു കുട്ടിയെ പരിചയപ്പെടാം. കംബോഡിയയിലെ ഉൻസാമ്പറ്റ് എന്ന കുട്ടിയുടെ സന്തഹ സഹചാരി ഒരു ഭീമൻ പെരുമ്പാമ്പാണ്. ഇതിൽ അവന്റെ അച്ഛനും അമ്മയ്ക്കും യാതൊരു തരത്തിലുള്ള പേടിയോ വിഷമമോ ഇല്ല. ഉൻസാമ്പറ്റിന്റെ മാതാപിതാക്കൾ കർഷകരാണ്. ഒരിക്കൽ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ചെറിയ കൈത്തണ്ടിയുടെ അത്ര വലുപ്പമുള്ള പാമ്പിനെ കാണുന്നത്. തുടർന്ന് ഇവർ ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇന്ന് ഈ പാമ്പിന് 16 അടിയിലധികം നീളമുണ്ടാകും. സദാസമയവും ഉൻസാമ്പറ്റ് ഈ പാമ്പിനൊപ്പമായിരിക്കും. ഒരു സഹോദരൻ എന്നതിന് സമാനമായ രീതിയിലാണ് ഇവരുടെ ജീവിതം. കാണുന്ന ആളുകൾക്ക് ഭയവും അറപ്പും ഉണ്ടാകുമെങ്കിലും ഇവർ തമ്മിൽ വളരെ സൗഹാർദ്ദപരമായി ജീവിക്കുന്നു. നമ്പർ 7, ക്രോക്കഡൈൽ. അവശ്വസനീയമായ രീതിയിൽ മുതലകളെ വീട്ടിൽ വളർത്തുന്ന ആളുകളുമുണ്ട്. അത്തരത്തിൽ ഒന്നാണ് ഇന്തോനേഷ്യയിലെ ഷാഹുൽ FND എന്നയാളുടെ വീട്ടിലുള്ള കുഞ്ഞൻ മുതല. ഉരഗങ്ങളോട് അതിയായ താല്പര്യം ഉള്ളതിനാൽ ഒരിക്കൽ വിപണിയിൽ നിന്നും വാങ്ങിക്കൊണ്ടു വന്നതായിരുന്നു ഈ മുതലയെ. ഏകദേശം 80 സെന്റിമീറ്റർ മാത്രമായിരുന്നു മേടിക്കുമ്പോൾ ഇതിന് നീളം. തുടർന്ന് തന്റെ മകൾക്ക് ഇതിനെ സമ്മാനമായി നൽകുകയും ചെയ്തു. പിന്നീടുള്ള സംഭവങ്ങൾ വളരെ രസകരമായിരുന്നു. ഈ കൊച്ചു പെൺകുട്ടി ആ മുതലയെ വളരെയധികം സ്നേഹിച്ചു. ഇതിനെ പല്ല് തേപ്പിക്കുക, കുളിപ്പിക്കുക എന്നീ കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഈ പെൺകുട്ടി ചെയ്തു. വീട്ടുകാർക്ക് ഇത് വളരെയധികം രസകരമായും കൗതുകപരമായും തോന്നി. എന്നിരുന്നാലും അത്യന്തം അപകടകാരികൾ എന്ന് വിലയിരുത്തുന്ന ഈ ജീവിയെ ഒരു പാവയെ പോലെയാണ് ഈ പെൺകുട്ടി ഉപയോഗിക്കുന്നത്. നമ്പർ 6, ചീറ്റ സിബ്ലിങ്സ്. സഹോദരങ്ങളായ രണ്ട് കുഞ്ഞുകുട്ടികളും രണ്ട് ചീറ്റക്കുട്ടികളും തമ്മിലുള്ള അതിശയകരമായ ബന്ധം നമുക്കൊന്ന് കണ്ടു നോക്കാം. മിലാനും സഹോദരി കെയ്ലയ്ക്കുമാണ് വാക്കു, സ്കെയ്ല എന്നിങ്ങനെ പേരായ രണ്ട് ചീറ്റകൾ കൂട്ടിനുള്ളത്. ഇവരുടെ മാതാപിതാക്കളാണ് ഇവർക്ക് കൂട്ടിനായി ഈ ചീറ്റകളെ കൊണ്ടുവന്നത്. തെക്കൻ ആഫ്രിക്കയുടെ ഭാഗമായ ഒരു സ്ഥലത്തു നിന്നാണ് ഹേഷ്മാനും ഭാര്യ കിമ്മിനും ഈ ചീറ്റക്കുഞ്ഞുങ്ങളെ ലഭിച്ചത്. തുടർന്ന് ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതിശയിപ്പിക്കുന്ന രീതിയിൽ ഇവ കുട്ടികളുമായി ഇണങ്ങിച്ചേർന്നു. തുടർന്ന് ഇവയ്ക്ക് പ്രായപൂർത്തിയായ സമയം എത്തിയപ്പോൾ ഇവയെ സുരക്ഷിതവും സ്വാഭാവികവുമായ ആവാസ വ്യവസ്ഥ ലഭിക്കുന്നതിനായി വനങ്ങളിലേക്ക് ഇടയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. എന്തായാലും കുഞ്ഞുങ്ങളും ചീറ്റകളും തമ്മിലുള്ള സ്നേഹബന്ധവും കുട്ടിക്കളികളുമൊക്കെ വളരെ രസകരമായിരുന്നു. നമ്പർ 5, ദ ഗേൾ ആൻഡ് ദ കോക്ക്രോച്ച്. വളരെ വിചിത്രമായ ശേഖരണമുള്ള ഒരു പെൺകുട്ടിയെ നമുക്ക് പരിചയപ്പെടാം. ഷെൽബി കൗണ്ടർമാൻ എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. ഇവളുടെ കൈവശം നിരവധിയായ പാറ്റകളുണ്ട്. ഇതിനെ ഇവൾ പ്രത്യേക ബോക്സുകളിലാക്കി സൂക്ഷിക്കുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ പാറ്റകളോട് ഭ്രമം ഷെൽബിക്ക് ആരംഭിച്ചിരുന്നു. 5 പാറ്റകളുമായി തുടങ്ങിയ ശേഖരണത്തിൽ ഇന്ന് 1000 കണക്കിന് എണ്ണമാണുള്ളത്. ഇവൾ പറയുന്നു, ആളുകൾ ഇതിനെ വളരെ മോശം ജീവികളായി കരുതുന്നു. യഥാർത്ഥത്തിൽ വളരെ മനോഹരമായ ജീവികളിൽ ഒന്ന് തന്നെയാണ് പാറ്റകൾ. ഇന്നും വളരെ സംരക്ഷണം നൽകി നിരവധി പാറ്റകളെ ഇവൾ സംരക്ഷിക്കുന്നുണ്ട്. നമ്പർ 4, ലിറ്റിൽ ഗേൾ ആൻഡ് ദ പ്ലംബ് ഔൾ. മൂങ്ങകൾ രാത്രി സഞ്ചാരികളാണ്.
കൂടാതെ മനുഷ്യനുമായി കൂടുതൽ അടുത്ത് ഇടപഴകുമ്പോൾ ഇവയുടെ നഖവും മറ്റും കൊണ്ട് മുറിവേൽക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇവയെ ആരും തന്നെ വളർത്തുമൃഗങ്ങളാക്കി മാറ്റാറില്ല. എന്നാൽ വീഡിയോയിൽ കാണുന്ന പെൺകുട്ടിയുടെ കൂടെ വളരെ സൗമ്യമായിരിക്കുന്ന ഒരു മൂങ്ങയെ നമുക്ക് കാണുവാൻ സാധിക്കും. രാത്രി കാലങ്ങളിലാണ് ഇവയ്ക്ക് കാഴ്ചയുള്ളത്. എന്നിരുന്നാലും വളരെ രസകരമായ സൗഹൃദം ഈ പെൺകുട്ടിയും മൂങ്ങയും തമ്മിലുണ്ട്. നമ്പർ 3, ലയൺ കബ്സ് ആൻഡ് ദ കിഡ്സ്. വിവേകമുള്ള ഏതെങ്കിലും രക്ഷകർത്താക്കൾ മക്കൾക്ക് സിംഹകുട്ടികളെ കളിക്കുവാനായി നൽകുന്നു. ഗാസ സ്ട്രിപ്പിലെ സയ്യിദ് അൽദിൻ അൽ ജമാൽ എന്ന വ്യക്തിയാണ് തന്റെ കൊച്ചുമക്കൾക്ക് കളിക്കുവാനായി സിംഹകുട്ടികളെ സമ്മാനിച്ചത്. തൊട്ടടുത്തുള്ള പ്രാദേശിക മൃഗശാലയിൽ നിന്നുമാണ് സിംഹകുട്ടികളെ ഇയാൾ വാങ്ങിച്ചത്. വളരെ രസകരമായി ഈ സിംഹകുട്ടികളെ ഈ കുട്ടികൾ കൈകാര്യം ചെയ്യുന്നു. ദിനം പ്രതി കിലോ കണക്കിന് മാംസമാണ് ഇവ അകത്താക്കുന്നത്. ആയതിനാൽ തന്നെ വളരെ വേഗത്തിലാണ് ഇവയുടെ വളർച്ച. നമ്പർ 2, പൈത്തൺസ്. എറിക് ലെബ്ലാക്ക് എന്ന വ്യക്തി ഒരു ഉരഗ പ്രേമിയാണ്. ഉരഗങ്ങളുടെ സംരക്ഷണത്തിനായി ഇയാൾ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എറിക് ഇത്തരത്തിൽ നൂറുകണക്കിന് ഉരഗ ജീവികളെ സംരക്ഷിച്ചു പോരുന്നു. കൂടാതെ തന്റെ മക്കൾക്കും ഈ രീതിയിൽ ഉരഗങ്ങളെ കൈകാര്യം ചെയ്യുവാൻ എറിക് പരിശീലിപ്പിക്കുന്നുണ്ട്. എറിക്കിന് 3 കുട്ടികളാണുള്ളത്. ഇവയെ തന്റെ കൈവശമുള്ള പെരുമ്പാമ്പുകളുമായി കളിക്കാൻ വിടുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും 2-3 തവണ എറിക്കിന് പാമ്പിന്റെ കടിയേറ്റിട്ടുണ്ട്. അതും തലയിൽ തന്നെ. ഭാഗ്യത്തിന് വലിയ അപകടങ്ങൾ ഒന്നും ഉണ്ടായില്ല. തന്റെ കുട്ടികളുടെ മനസ്സിൽ ഉരഗങ്ങളെക്കുറിച്ചുള്ള ഭയം മാറ്റുന്നതിനും അവ ക്രൂരമായ ജീവികളല്ല എന്ന് ബോധ്യപ്പെടുത്തുവാനും വേണ്ടിയാണ് പാമ്പുകളും കുട്ടികളുമായി ഒരുമിച്ച് സമയം കണ്ടെത്തുന്നത്. കാണുന്ന ആളുകൾക്ക് ഈ പാമ്പുകൾ കുട്ടികളെ വരിഞ്ഞു മുറുക്കുമോ എന്ന ഭയം ഉണ്ടെങ്കിലും വളരെ അനായാസമായാണ് പാമ്പുകളെ ഈ കുട്ടികൾ കൈകാര്യം ചെയ്യുന്നത്. നമ്പർ 1, ലൂസി ദ ഫെനക് ഫോക്സ്. അടുത്ത വളർത്തുമൃഗം ഒരു കുറുക്കനാണ്. സഹാറ മരുഭൂമിയുടെ സമീപ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന പ്രത്യേകതരം കുറുക്കനാണ് ഇത്. ഇവയുടെ പ്രത്യേകത ഒരുപാട് വലിപ്പമില്ല. കൂടാതെ നീളമേറിയ ചെവികളും രോമാവൃതമായ ശരീരവുമാണ് ഇവയ്ക്കുള്ളത്. വീഡിയോയിൽ ഒരു പെൺകുട്ടി ഈ കുറുക്കനുമായി സമയം ചിലവഴിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവൾ ഈ കുറുക്കന് ലൂസി എന്ന പേരും നൽകി. വളരെ രസകരമായി ഇവൾ ഈ കുറുക്കനൊപ്പം കളിച്ചു നടക്കുന്നു. വെറും 4 പൗണ്ട് മാത്രം ഭാരം കണക്കാക്കുന്ന ഇവയെ കാണുമ്പോൾ വളരെ രസകരമായി തന്നെ നമുക്ക് തോന്നും. ഇതിനെ നിയന്ത്രിച്ച് അനുസരിപ്പിക്കുവാനുള്ള കഴിവ് ഈ പെൺകുട്ടിക്കുണ്ട്. കാരണം അത്രമേൽ ഇവർ തമ്മിൽ സ്നേഹബന്ധം വെച്ച് പുലർത്തുന്നുണ്ട്. ഈ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ലൂസി ഓടിച്ചാടി നടക്കും. നിങ്ങൾക്കും ഇത്തരത്തിൽ വിചിത്രമായ വളർത്തുമൃഗങ്ങളെക്കുറിച്ച് പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.